നമസ്കാരം ഞാൻ ദിലീഷ് ദേവസി ചാനൽ ഫോർ മലബാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ആയിഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ആയിഷ സുൽത്താന കവരത്തി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തി 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു ഞങ്ങളുടെ പ്രതിനിധി അക്ബർ കവരത്തി നൽകുന്ന റിപ്പോർട്ട് കവരത്തി എസ് പി ഓഫീസിലേക്ക് വൈകുന്നേരം 4:45 സമയത്തോടെ വിളിച്ചു വരുത്തുകയും ഷേസൻ എസ് ഐ അമീർ ബിൻ മുഹമ്മദ് ആഷിഖ് സി ഐ എന്നീ 2 SIM CIമാരുടെ നേതൃത്വത്തിൽ ഐഷ സുൽത്താനോട് ചോദ്യം ചെയ്യുകയും 7:45 ചോദ്യം പൂർത്തീകരിച്ച് ഐഷ സുൽത്താൻ പുറത്തു വരികയും അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ സമൻസ് തന്ന് വീണ്ടും വിളിക്കും എന്നുള്ളൊരു അറിവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഐഷ സുൽത്താനയുടെ ചോദ്യം പൂർത്തീകരിച്ചുകൊണ്ട് എസ് പി ഓഫീസിൽ നിന്നും പുറത്തു വന്ന് സേവ് ലക്ഷദ്വീപ് ഫോറം അംഗങ്ങളായ വില്ലേജ് പഞ്ചായത്ത് ചെയർപേഴ്സൺ ടി അബ്ദുൽ ഖാദർ വൈസ് ചെയർപേഴ്സൺ നസീർ വില്ലേജ് പഞ്ചായത്ത് മെമ്പർമാരും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർമാരും അവരെല്ലാവരോടും ഒന്നിച്ച് ഈ കേസിൻ്റെ കാര്യങ്ങളായ ചോദ്യത്തിൻ്റെ ഭാഗമായി ഐഷ സുൽത്താനുമായി അവർ പങ്കുവയ്ക്കുകയാണ് അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചയ്ക്കിടെ ബയോ വെപ്പൺ പരാമർശത്തിൽ BJP അധ്യക്ഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് ആയിഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ നടപടിക്കെതിരെ ലക്ഷദ്വീപിൽ വൻ പ്രതിഷേധമാണ് അലയടിക്കുന്നത് 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനിടെ വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് ചാനൽ 4 മലബാർ